രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് രണ്ട് വർഷങ്ങൾ പൂർത്തിയാകാറായി. കഴിഞ്ഞ 7 വർഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഈ 7 വർഷക്കാലം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ജനങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എത്രമാത്രം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ജനം ജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്ഷേമ പെൻഷനും മറ്റ് പല പദ്ധതികളും രൂപപ്പെടുത്തുന്നുണ്ട്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ ഒരു സ്വതന്ത്രമായ ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്. അത് ഒരു പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലല്ലോ. അത് ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷനായാലും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതോട് അനുബന്ധിച്ചുള്ള ഒരു പ്രവർത്തന രീതിയാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. പ്രവർത്തനം മികവുറ്റ അല്ലായിരുന്നു എങ്കിലും സാധാരണ രീതിയിൽ ഒരുമാതിരിപ്പെട്ട നല്ല ഫലമായിരുന്നു. അയാളെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് അനാവശ്യമായ ആരോപണങ്ങൾ വരുന്ന കാരണം ആ ആരോപണത്തിൻ്റെ ചിറകിൽ വീണ് അയാൾ പിന്നെ എങ്ങനെ ആ വ്യക്തിത്വം നശിച്ചു പോകുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടെ വരാൻ സാധ്യതയില്ല. അങ്ങനെ പിണറായി ഒരു പ്രാവശ്യം കൂടെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല. ഞാനൊരു കാരണം വെച്ചാൽ അടുത്ത പ്രാവശ്യം ആവില്ല. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ പ്രവർത്തനത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. മുമ്പൊന്നും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്, ലോക കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഏത് ചെറിയ കാര്യം മുതൽ ഏത് കാര്യം ആര് പറഞ്ഞാലും സംഘടന പറഞ്ഞാലും പ്രതിനിധി പറഞ്ഞാലും ഉദ്യോഗസ്ഥർ പറഞ്ഞാലും ഒക്കെ കേൾക്കുന്നയാളാണ്. അതായത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇപ്പോൾ കോവിഡ് കാലത്ത്, അതുപോലെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത്, അതുപോലെ വിവിധങ്ങളായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണാനും പറയാനും അത് പെട്ടെന്ന് ഇടപെടാനും കഴിയുന്ന അതെല്ലൊക്കെ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വലുതാക്കി കാണാനും ലോകശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തേക്ക് പോകുന്നതും. എല്ലാം കൊണ്ടും അദ്ദേഹം തന്നെ ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായാലും ഇവിടെ വെച്ച വാഗ്ദാനങ്ങൾ, ഇവിടെ നേരത്തെ നമ്മുടെ വഴിപോക്കർ പറഞ്ഞിരുന്ന കെയർ, അതുപോലെ ഗ്യാസിൻ്റെ, അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്ത നിരവധി പ്രവർത്തനങ്ങൾ, അതൊക്കെ പൂർത്തീകരിച്ച് എല്ലാവർക്കും ശത്രുവെന്നോ രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു മുഖ്യമന്ത്രി നിലയ്ക്ക് തീർച്ചയായും 3-ാമത് വരവും പിണറായിയുടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഒരു പ്രവർത്തകൻ ഒരു സാധാരണക്കാരെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രവർത്തനം നടക്കുന്നില്ലല്ലോ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോഴും പെൻഷനൊന്നും ആർക്കും കിട്ടുന്നില്ല, അത് കുറച്ച് പരാതി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയതേ ഉള്ളൂ. ഇപ്പോഴും നല്ല പ്രവർത്തനമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം, അതെ, കഴിഞ്ഞ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇതില്ലാത്തത് കൊണ്ട് ആ പ്രവർത്തനം വന്ന രീതിയിലാണ്. 2 പ്രാവശ്യം ഇരുന്നത് കൊണ്ട് ഇനി വേറൊരാൾ ഒരു മാറ്റം വരട്ടെ എന്നുള്ള സ്വാതന്ത്ര്യമായിട്ട് പറയുന്നത്.